പ്രിയമുള്ളവരെ, വായനയുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകമാണ് മലയാളത്തിൻ്റെ സാത്വികനായ എഴുത്തുകാരൻ, മലയാളത്തെ ഇത്രമേൽ സമ്പന്നമാക്കി എഴുതി കടന്നുപോയ മലയാളിയുടെ പ്രിയങ്കരനായ ഒ വി വിജയൻ, പ്രവാചകൻ്റെ വഴി എന്ന പുസ്തകമാണ് നാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളിയെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ, ലോകപ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിലെല്ലാം സുപരിചിതനാണ് ഒ വി വിജയൻ എന്ന ദാർശനികനായ ഈ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പുറത്തു വന്ന പ്രവാചകൻ്റെ വഴി എന്ന നോവൽ, ഒരുപക്ഷെ ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ആധ്യാത്മിക മത ഗ്രന്ഥമാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പലപ്പോഴും. ഇത് തികച്ചും സ്വതന്ത്രമായ ഒരു രചന നടത്തിയ ഒരു നോവൽ മാത്രമാണെന്ന് മനസ്സിലാക്കും. പ്രവാചകന്റെ വഴി എന്ന് വിളിക്കുമ്പോൾ പ്രവചനത്തിൻ്റെ ഒരു സ്വഭാവം അതിനകത്തുണ്ട് എന്നുള്ളത് കാലികമായി നിലനിൽക്കുന്നതല്ല, തികച്ചും എല്ലാ കാലത്തേക്കും നമ്മെ ചിന്തിപ്പിക്കുന്ന, ആ കാലഘട്ടത്തിൻ്റെതാണല്ലോ ഇത് എന്ന് നാം സംശയിക്കുന്ന രീതിയിലുള്ള ഒരു രചനാ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ആശയങ്ങളും അത്തരത്തിൽ തന്നെയാണ് പറയപ്പെടുന്നത്. നാരായണൻ എന്ന കഥാപാത്രത്തിലൂടെയും രമ എന്ന് പറയുന്ന കഥാപാത്രത്തിലെയും കഥ വികസിക്കുമ്പോൾ പലപ്പോഴും ചില മുഹൂർത്തങ്ങളിൽ നമ്മെ ഒരു പുതിയ രീതിയിലേക്ക് അതിനെ മാറ്റി വെക്കുകയും കേരളത്തിലും ഉത്തരേന്ത്യയിലും എല്ലാമായി കഥ നടക്കുന്ന ചില സന്ദർഭങ്ങളിൽ നാം ശ്രദ്ധയോടുകൂടി വായിച്ചു പോയില്ലെങ്കിൽ സംശയങ്ങൾക്ക് കാരണമായേക്കാം സാധ്യത എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ശൈലി കൊണ്ടും കഥ പറച്ചിലിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ടും മനോഹരമായി നമ്മെ ആസ്വദിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടെയാണ് പ്രവാചകൻ്റെ വഴി. പ്രവാചകൻ്റെ വഴി അത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് മുന്നിൽ എഴുത്തുകാരൻ വെക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ചെവിടിക്കുന്നിലും കള്ളിക്കാട്ടിലും പുഴയോരത്തും രക്തസാക്ഷിയുടെ ചുവന്ന കറ മായാതെ കിടന്നു. ചാറ്റുമഴയുടെ ലാളിത്യത്തോടെ വാക്ക് ഈ കറകളിലേക്ക് വീണു. വാക്കിനു ചുറ്റും ആരാധനാ മന്ദിരങ്ങൾ പൊങ്ങി വന്നു. പൊൻതകിടു പതിച്ച ഗോപുരങ്ങൾ, ചിത്രകാരന്മാർ ജനാലച്ചില്ലുകളിലേക്ക് പകർത്തിയ ഇതിഹാസ കഥകൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, കെട്ടുപണിയുടെ ധാരാളിത്യത്തിനകത്ത് പ്രവചനത്തിൻ്റെ മഴത്തുള്ളികൾ വരണ്ടു. പിന്നെ മന്ദിരങ്ങൾക്ക് ചുറ്റും നഗരങ്ങൾ വളർന്നു. അപ്പോൾ പ്രവാചകൻ മറ്റെങ്ങോ വഴിതേടി. ഇനിയും കെടുതി പറ്റിയിട്ടില്ലാത്ത അകലങ്ങൾ, ചാറ്റുമഴയുടെ വിജനത, വിജനതയിൽ പ്രവാചകൻ നടന്നു, പ്രവാചകൻ നിന്നു, പ്രവാചകൻ നിറഞ്ഞു. മരുഭൂമിയിലെ തിരച്ചിലിൻ്റെ പകലും ചൂടും സുധാമയമായ രാവിനെ വഴിമാറി പ്രണവം അവനോട് പറഞ്ഞു, മകനെ നിനക്ക് വേണ്ടി ഞാനിതാ വീണ്ടും സംഭവിക്കുന്നു. പ്രവാചകൻ കണ്ണുകൾ ഉയർത്തി മരുഭൂമിയുടെ ആകാശത്തേക്ക് നോക്കി. സാന്ത്വനത്തിൻ്റെ ഉടമ്പടിയായി അടയാളമായി അവിടെ ഒരു ചന്ദ്രക്കല ദിക്കുകൾ നിറഞ്ഞു നിന്നു. മലയാളത്തിൻ്റെ എക്കാലത്തെയും ഇതിഹാസകാരൻ, മലയാളത്തെ ഇതിഹാസത്തിൻ്റെ മഹാപർവ്വങ്ങളിലേക്ക് ആനയിച്ച സാന്ത്വനത്തിൻ്റെ കഥാകാരൻ നമുക്ക് പകർന്നു തരുന്നത് മഹത്തായ സന്ദേശത്തിൻ്റെ വലിയൊരു ഭൂമികയാണ്. വംശവൈരത്തിൻ്റെ ഘടകങ്ങൾ കൂട്ടിമുട്ടുകയും എക്കാലത്തും അത് നിണമൊരു മുഴുക്കാൻ പ്രാപ്തമാക്കുകയും ആ നിണം അതിൻ്റെ പച്ചഗന്ധം പേറി മനുഷ്യജീവിതങ്ങൾ ഭൂമിയിൽ നിശ്ചലമാകുകയും ചെയ്ത പല കാലഘട്ടങ്ങളെയും പ്രവാചകൻ്റെ വഴി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനെന്ന
അവസ്ഥ, മനുഷ്യൻ മനുഷ്യനായിരിക്കണമെന്ന അവസ്ഥ, ഇത്തരത്തിൽ നാരായണൻ എന്ന കഥാപാത്രത്തിൻ്റെ മാനസികമായ വ്യാപാരങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ പല ഘട്ടത്തിലും വിജയനെന്ന സാത്വികനായ ഇതിഹാസകാരൻ നമ്മെ ഒരു മന്ത്രം പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു തെളിനീര് പോലെ പകർന്നു നൽകുന്നത് ഒരാശയം, നിങ്ങൾ മനുഷ്യനായിരിക്കുക എന്ന് തന്നെയാണ്. ജാതി, മതം, വർഗം, ഗോത്രം, വംശം, രാഷ്ട്രീയം എന്നല്ല, ഇതിനു അപ്പുറത്തേക്ക് നിങ്ങൾ മനുഷ്യരാകുക എന്ന. ഗോത്രവൈരം, ജാതി, ഇതിനൊക്കും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നടക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പാതയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രവചനത്തിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകർന്നുകൊണ്ട് പ്രവാചകൻ്റെ വഴി നമ്മൾക്കുള്ളിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഓ വി വിജയൻ എന്ന് പറയുന്ന കഥാകാരൻ പ്രവാചകൻ്റെ വഴി അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വായനയിലേക്ക് കടന്നു വരുന്ന, വായനയ്ക്ക് വേണ്ടി പുസ്തകം തൊടുന്ന ആർക്കും ഒരു നല്ല പുസ്തകമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രവാചകൻ്റെ വഴി എന്ന ഒ വി വിജയൻ്റെ ഈ നോവല്. ഇത് DCB ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പഴയ പതിപ്പിൻ്റെ വില എന്ന് പറയുന്നത് 65 രൂപയാണ്. ഇത് ഏകദേശം ഫസ്റ്റ് പബ്ലിഷ്ഡ് 1993 വരുന്നത്. ഈ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1998 ഇതിൻ്റെ വില 65. ഇതിനുശേഷം വിലയിൽ മാറ്റങ്ങളുണ്ടായേക്കാം, എങ്കിൽ പോലും നിങ്ങളുടെ വായനയിലേക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.